ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ ഞാന് ഇപ്പൊ തിരക്ക് പിടിച്ച് പോവാണ് കേട്ടോ ഗൈസ്. അപ്പൊ ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടി ഞങ്ങൾക്ക് ഇറങ്ങാൻ പോവാണ് വെറുതെ. സംഭവം ഒരു ഫോട്ടോ ഫ്രെയിം ചെയ്യണം പറഞ്ഞാ പോയത്. പിന്നെ ഫോട്ടോ വലുതായിട്ട് എനിക്കത് എടുക്കാൻ മടിയായിട്ട് ഞാൻ എടുക്കുന്നില്ല. പിന്നെ കുറച്ച് ചെറിയ പർച്ചേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ എന്തായാലും പോയിട്ട് വരാം ഗൈസ്. അവിടെ നിന്ന് പറ്റണത് വീട് കട്ടെ പോയി. ഓക്കെ, അവിടെ നിന്ന് കവർ ചെയ്യാൻ എത്രത്തോളം പറ്റുന്ന എനിക്കറിയില്ല. ഞാൻ പറ്റണത്ര കാണിക്കാം. ഓക്കെ ബൈ. ാണ് ഞങ്ങൾ രണ്ടാളുടെ ഹെയർ. ഓക്കെ ഗായ്സ്, അപ്പൊ ഞങ്ങളിപ്പോൾ കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ വന്നിരിക്കുകയാണ് ഒരു കടയിലേക്ക്. എന്തായാലും മേടിക്കാൻ ഗായ്സ്. ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗായ്സ്. സത്യം പറഞ്ഞ മമ്മി വ്ലോഗ് ഒക്കെ എടുക്കു പറഞ്ഞതിലൊന്നും ഫോണ് വേണ്ടു. ആകാശം ഒബ്സസ്ഡ് വിത്ത് സ്കൈ. അങ്ങനെ കരിമ്പിനെ കുറിച്ചാണ് ഞാൻ ഉണ്ണി അന്ന് ഇങ്ങോട്ട് വന്ന് ഗായ്. ഇന്റെ കൂടെ വരുന്നതൊക്കെ ഞാൻ ഇങ്ങോട്ട് വിളിച്ചു വരുന്നല്ലോ അല്ലേ. ഒബ്സസ്ഡ് വിത്ത് മൈനി പദം. അപ്പൊ ഞങ്ങൾ ഇനിയും അന്ന് നമ്മള് അന്റെ കൂടെ വരുമ്പോഴാണ് ആക്ച്വലി നമ്മള് കൊറേ വന്നിരിക്കുന്നത്. അന്ന് ഞങ്ങൾ പാനിപൂരി കഴിക്കാൻ പോയി ഗായ്സ്. അതെ അതെ മാസം. ഓക്കെ ഗായ്സ്, അയ്യോ ബാഗിൽ ഫാൻസ് വരും. ആ ഗൈസ്, ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ഇവിടെ കണ്ടോ കുറെ ഫ്രൂട്ട്സ് ഉണ്ട്. നമുക്ക് ഫാൻസ് ഇല്ല എന്നുള്ളൊരു സങ്കടം തോന്നുകയാണ്. നമ്മളാരും തിരിഞ്ഞു നോക്കില്ല എന്നൊക്കെ തോന്നുകയാണെങ്കിൽ നിങ്ങൾ അതിന് രണ്ടെണ്ണം എടുത്ത് ഓടുക. അപ്പം നിങ്ങളുടെ പിന്നാലെ കുറേ ആൾക്കാർ വരും. എന്നിട്ട് ആ ഒരു ഫീല് സൂപ്പറാണ്. ഓക്കെ, അപ്പം ഞങ്ങൾ കുടയൊക്കെ പിടിച്ചിട്ട് പോകും. വെയിലുണ്ട്. ഓക്കെ ഗൈസ്, അപ്പം എന്തായാലും ഞങ്ങൾ എന്തടി റെസ്റ്റോറന്റ് അതാണ്. അപ്പൊ ഞങ്ങൾ എന്തായാലും പോട്ടെ. ഇതെന്തിനാ ഈ വ്ളോഗ് എടുത്തെന്ന് വെച്ചാൽ എനിക്കറിയില്ല. കാരണം ഞങ്ങൾ ഫോൺ അവിടെ ഒക്കെ ഇതായി ഇട്ടുകൊണ്ടിരിക്കയാണ്. ആ ഒരു സാധനം മേടിക്കാൻ പോയി അയച്ചിട്ടു. ക്ഷീണിച്ചു ഞങ്ങള്. മമ്മി ഇത് കാണണ്ട. ക്ഷീണിച്ചാൽ എന്തിനാ മക്കളെ പോയി ചോദിക്കും. ഓക്കെ ഗൈസ് ബൈ. സുദിന നോക്ക്. സ്വിറ്റ്സർലാൻഡ് പോലെ തോന്നാത്ര അങ്ങനെ തോന്നുന്നു. കമന്റ് ചെയ്യട്ടോ. ഓക്കെ ഗൈസ്, അതാ സൈഡൊക്കെ ഞാൻ ചിരിച്ചിട്ട് ഇവിടെ വീണു. കുറച്ചേരം കിടന്നിറങ്ങിയിട്ട് വരുന്നു. ഓക്കെ, ഞാൻ ബാക്ക് ക്യാമറ ഇട്ടിട്ട് ഇവിടുത്തെ വ്യൂ ഒന്ന് കാണിച്ചു തരാം. അപ്പൊ വെയിൽ അധികം കുത്തനെ ഇപ്പൊ സമയം. ഓക്കെ ഗൈസ്, ഓക്കെ ഗൈസ്, അവൾക്ക് സ്നാപ്പ് ഇവിടെ നമ്മൾ ഇനി അതൊരു ഫെസ്റ്റ് വരുന്നില്ലേ അതേതാ അതന്നെ അനക്ക് അറിയോന്ന് അറിയാൻ വേണ്ടി ഒറ്റപ്പാലം ഫെസ്റ്റ് നാല് അഞ്ച് ആറ് അല്ല അഞ്ച് ആറ് ഏഴല്ലേ. അതത് വീഡിയോ ഞാൻ മറുത്തോണ്ടിരിക്കേ.
How dare you? എന്റെ മമ്മി ഇത് കണ്ടല്ലോ എന്റെ മമ്മി ഇത് കണ്ടല്ലോ അത് നമ്മൾ ഇങ്ങനെ കാണുന്നു അവിടെ കുറച്ച് സ്പീഡ് ആയിട്ടല്ലേ എന്തെങ്കിലും സംഭവം കാണിച്ചത് അങ്ങനെയൊന്നും കുഴപ്പമില്ല ഗൈസ് നമ്മൾ ചിക്കൻ ആൻഡ് ചീസ് ലോഡർ ഫ്രൈസ് എന്തടി എന്തടി ഞാൻ ഇപ്പൊ കണ്ടുള്ളൂ പേര് ഞാൻ പൊളിച്ചറിഞ്ഞു ഗൈസ് അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു വ്യൂ കണ്ടിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഓക്കെ ഇവിടെ എയർ ഡ്രോപ്പ് ചെയ്തോണ്ടിരിക്കാണ് ഓക്കെ അപ്പൊ ഞങ്ങൾ കഴിക്കാൻ കയറി ഇപ്പൊ വെറുതെ ടൈം ലാപ്സ് ഓൺ ചെയ്ത് വെച്ചിരിക്കായിരുന്നു കേട്ടോ സുധിന് വെറുതെ ഓൺ ചെയ്ത് വെച്ചതാണ് അപ്പൊ എന്തായാലും രസമായില്ലേ ഞാൻ ആദ്യമായിട്ടാണ് ടൈം ലാപ്സ് ഉണ്ടെങ്കിൽ നമ്മളങ്ങനെ ഒരു ഒന്നും ഇങ്ങനെ എടുത്തിട്ടൊന്നുമില്ല നന്നായി എന്റെ സ്വഭാവം നന്നല്ല അത് കൂട്ടാൻ ഹലൂട വേണ്ടായിരുന്നു എന്ന് തോന്നുന്നു ഇത് ഫുള്ള് സേമിയാണ് ഈ കണ്ടോ സേമി ആയിരുന്നു ലൈക്ക് ഇതെന്താ കഴിയാത്ത എത്ര നേരം കൊറേ കണ്ടിട്ട് ഓക്കേ അപ്പൊ ഞങ്ങൾ ഫുഡ് വന്നിട്ടും ഗൈസ് വാവ എപ്പോഴും എന്നെ കൂട്ടാണ്ട് പോവും അവൾ കഴിക്കണ കണ്ടില്ലേ സ്പീഡില് ഗൈസ് അത് സ്പീഡില് കഴിക്കുന്നതല്ലേ ചേച്ചി എന്താ രണ്ടും കൂടി ഗൈസ് എന്നെ കൂട്ടാണ്ട് പോയേ ഗൈസ് ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞങ്ങൾ പോവുകയാണ് അവിടെ ഒരു ഫോട്ടോഷൂട്ട് നടക്കുന്നുണ്ട് ഓക്കെ ഗൈസ് ഇനി ഞങ്ങൾ എത്ര നടക്കണമെന്ന് അറിയോ എന്തിലും ഒക്കെ ഞങ്ങൾ മാനിപ്പാലത്ത് കുറച്ച് നേരം നിൽക്കുന്നു വെച്ചിട്ട് എന്തിൻ്റെ മൂടി പറയേ അയ്യോ ഗൈസ് ഞാൻ ഈ ചെറിയ ചെറിയ വീഡിയോസ് ഒക്കെ ഇട്ടിരിക്കുന്നത് എന്താന്ന് വെച്ചാൽ വ്ളോഗില് വലിയ ലെങ്ത് ഇല്ലാത്തോണ്ടാണ് കേട്ടോ അപ്പോൾ ഇതുകൂടി കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ ബസ് കയറി വീട്ടിൽ എത്തി പിന്നെ വീട്ടിലെത്തിയിട്ടുള്ളതാണ് കാണിച്ചത് കേട്ടോ ഓക്കെ അതിൻ്റെ വീഡിയോ കാണാം അങ്ങനെ നമ്മുടെ വാവക്കുട്ടി പർച്ചേസൊക്കെ കഴിഞ്ഞ് മറ്റേ വന്നിരിക്കുന്നുണ്ട് കേട്ടോ ചേച്ചിക്ക് ഐസ്ക്രീം എന്താ വാങ്ങിയിട്ട് വന്നിട്ട് ചേച്ചിക്ക് പാല് വാങ്ങിയിട്ട് പഴം വാങ്ങിയിട്ട് ഞാൻ എന്താ വേണ്ട എനിക്ക് ഞാനൊരു ഇത് പഠിച്ചിട്ടുണ്ട് ചുന്തിരി ആയിണ്ടല്ലോ നല്ല വേർത്തു അപ്പിടിക്കല്ലേ 1000 രൂപയിലൊക്കെ പോയി തോന്നുന്നു
ഞങ്ങൾ വരുമ്പോ കറക്റ്റ് വെയിലൊന്നും ഇല്ലാണ്ട് കറക്റ്റ് നല്ലതായിരുന്നു. പക്ഷെ സമയത്തിന് വീട്ടിലെത്തണ്ടോ ഞാൻ സമയൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, അല്ലാതെ ഇരുട്ടണ്ടെന്ന് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏഴുമണിയാവണല്ലേ ഉള്ളൂ. അപ്പൊ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യ, ഷെയർ ചെയ്യ, സബ്സ്ക്രൈബ് ചെയ്യ. അടുത്ത ഒന്ന് പറ. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെടും ഗൈസ്. ഞാൻ ഇത് എത്രത്തോളം കവർ ഇതുണ്ടെന്നൊന്നും എനിക്കറിയില്ല. ഈ വാവുകുട്ടി ഇട്ട ടീഷർട്ട്, ഈ ഷർട്ടില്ലേ, ഇത് ഇന്ത്യൻ കേട്ടോ. നമ്മള് പപ്പ വന്ന വ്ളോഗില് നമ്മള് റോയലിൽ പോയിട്ട് ഒരു പർച്ചേസ് വീടുണ്ട്, പപ്പയ്ക്ക് ഡ്രസ് എടുക്കാൻ പോയതില്, അതിന് ഞാൻ ഈ ഷർട്ട് ഇട്ടിരിക്കുന്നത്. ഞാൻ ഇതിന്റെ അടിയിൽ വേറെ പാന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ രണ്ടും കൂടി ചേരുന്നില്ല, അപ്പൊ ഞാൻ പാന്റ് മാറ്റി. ഓക്കെ, അപ്പൊ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. എങ്ങനെ എടുത്തിട്ടുണ്ട് എനിക്ക് തന്നെ അറിയാം, എന്തൊക്കെയൊക്കെ എടുത്തിട്ടുണ്ട്, ഫോട്ടോസ് കുറെ എടുത്തിട്ടുണ്ട്. അടുത്തൊരു നല്ലൊരു വീഡിയോ ഗൈസ്, ഇൻസ്റ്റാഗ്രാമിൽ എല്ലാവരും ഫോളോ ചെയ്യുക, ഫോട്ടോസ് ഒക്കെ അതിൽ വരുന്നതാണ്. ഇത് നമ്മളുടെ ബാക്കിയുള്ള വീഡിയോ അതിന്റെ ബാക്കിയല്ലേ ബാബേ. ആ ശരി, എന്താണ്. അപ്പൊ എന്തായാലും അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ അമ്മീ.